ഹലോ ഫ്രണ്ട്സ്, ജെ കെ സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന രീതിയിലുള്ള വലിയൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് പരിചയപ്പെടുന്നത്. കാഴ്ചയിൽ കണ്ടാൽ പെട്ടെന്ന് ഓൺ ഗ്രിഡ് സിസ്റ്റം ആണെന്ന് തോന്നുമെങ്കിലും ഇതൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ രണ്ട് വീടുകളുടെ പവർ സപ്ലൈ കംപ്ലീറ്റ് ഈ സിസ്റ്റത്തിൽ ഓടിക്കുകയാണ്. അതായത് കെ സി ബി ആയിട്ട് അല്ലെങ്കിൽ ഗ്രിഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇ ബി ആയിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തന്നെ നമുക്ക് മൊത്തം 16 പാനലുകളാണ് ഉപയോഗിക്കുന്നത്. യു ടി എൽ സോളാറിൻ്റെ മോണോ പെർക്ക് ഹാഫ് കട്ട് വരുന്ന അല്ലെങ്കിൽ ആ ടെക്നോളജിയിൽ വരുന്ന 540 വാട്ട്സിൻ്റെ ഏകദേശം 16 പാനലുകൾ, അതായത് 8 പാനലുകളുടെ 2 സ്വിംഗ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഏകദേശം 8.5 കിലോവാട്ട് ആണ് ഇതിൻ്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നല്ല പ്രൊഡക്ഷൻ ഉള്ള ദിവസങ്ങളിൽ ഒരു 30 യൂണിറ്റോളൊക്കെ വൈദ്യുതി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഓഫ് ഗ്രിഡ് ആണ്. ബാറ്ററി ചാർജിങ്ങിന് ശേഷം നമ്മുടെ ഉപയോഗം എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് പ്രൊഡക്ഷൻ ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഒരു 20-നും 30-നും ഇടയ്ക്കുള്ള പ്രൊഡക്ഷൻ ഈ സിസ്റ്റത്തിൽ നിന്ന് കിട്ടും. ഇതൊരു സിസ്റ്റം ഇൻഡിപെൻഡൻ്റ് ആണ്, നമുക്ക് ഹെവി ലോഡുകൾ ഈസിയായിട്ട് വർക്ക് ചെയ്യാം എന്നൊക്കെയുള്ളതാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 10 kVയുടെ ഒരു ഓഫ് ഗ്രിഡ് വലിയൊരു ഹെവി ഡ്യൂട്ടി ഹൈബ്രിഡ് ഇൻവേർട്ടറാണ്. സിംഗിൾ ഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 200 AH ൻ്റെ 10 സോളാർ സീറ്റിംഗ് ബാറ്ററികളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വഴിയെ പറയാം. ഇവിടെ നമ്മൾ ഇത്തരത്തിൽ വലിയൊരു ഹെവി സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ഏരിയ പ്രൊട്ടക്ഷൻ കിട്ടത്തക്ക രീതിയിലുള്ള വലിയൊരു ലൈറ്റിംഗ് അർസ് ഉൾപ്പെടെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെവി ലാഡറാണ് നമ്മൾ ഈ ഒരു സംവിധാനത്തിലോട്ട് കയറാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 2.5-1.5 GP തന്നെയാണ് ലാഡറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ ലെങ്തിൽ നമ്മൾ വാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം 10 മീറ്ററോളാണ് പാനലിൻ്റെ ഫുൾ ലെങ്ത് അല്ലെങ്കിൽ വാക്ക്വേയുടെ ലെങ്ത് വരുന്നത്. ഇവിടെ നമ്മൾ 2 സ്ട്രിങ്ങുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ട്രിങ്ങിൽ 8 പാനലും അടുത്ത സ്ട്രിങ്ങിൽ വീണ്ടും 8 പാനലും, അതുപോലെ തന്നെ 2 സെപ്പറേറ്റ് സ്ട്രിങ്ങായിട്ട് നമ്മൾ താഴെ കൊണ്ടുപോയി പാരൽ ചെയ്തിരിക്കുകയാണ്. ഇതൊരു കസ്റ്റം ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതിൽ നമുക്ക് ഇത്ര പാനൽ വെക്കണം, ഇത്ര ബാറ്ററി വെക്കണം, അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് റൂളുകളില്ല. നമുക്ക് 150 AH 10 ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ട് 12-10 പാനലുകൾ ഉപയോഗിച്ച് വേണമെങ്കിലും സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കാം. നമ്മുടെ ഒരു ലോഡ് ബാറ്ററിയാണ്. ഇപ്പം നമുക്ക് ഒരു പകൽ സമയത്ത് ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം ഹെവി ലോഡ് വരുന്നവർക്കാണെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റംസ് യൂസ് ചെയ്താലും മതി. ഇവിടെ നമ്മൾ രണ്ട് വീടുകൾക്ക് ഉള്ള പവർ സപ്ലൈ, അതിലുപരി ഭാവിയിലേക്ക് വരുന്ന ഒരു ഓഫ് ഗ്രിഡ് ഇ വി ചാർജിങ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടത്. ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഏകദേശം 4 എ സികൾ, അതുപോലെ തന്നെ വീട്ടിലുള്ള ഇലക്ട്രിക് പമ്പ്, മറ്റ് ലോഡുകൾ, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ എല്ലാ ഡിവൈസുകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുൻപ് പറഞ്ഞ പോലെ തന്നെ 8000 വാട്ട്സ് വരെയൊക്കെ പകൽ സമയത്ത് പീക്ക് ലോഡ് ഈ സിസ്റ്റത്തിൽ സാധ്യമാവുന്നതാണ്. രാത്രി യൂസേജ് നമ്മളൊരു 3000 വാട്ട്സിന് താഴത്തേക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബാറ്ററി വേഗം തന്നെ ഡിസ്ചാർജായി കെ സി ബിയിലേക്ക് ലോഡ് ഷെയർ ആവാനായിട്ട് സാധ്യതയുണ്ട്. ഗ്രിഡ് ചാർജിങ് ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സംവിധാനമുള്ള ഒരു സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിവിടെ. അവിടെ മറ്റ് തണലുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ഷാഡോ ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. രണ്ട് വീടുകളുടെ സെൻറ്ററിലാണ് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ പൊസിഷൻ. ഈ രണ്ട് വീടുകളിലേക്കുള്ള കംപ്ലീറ്റ് പവർ സപ്ലൈ നമ്മൾ ഈ സിസ്റ്റത്തിനെ ആശ്രയിച്ചാണ് പോകുന്നത്. 5000 വാട്ട്സിന് മുകളിൽ ഫുൾ ടൈം കോൺസ്റ്റൻറ്റ് ലോഡ് ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് കൃത്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് നമുക്ക് പകൽ സമയത്ത് ഇ വി ചാർജിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇത് സിംഗിൾ ഫേസിൽ വരുന്നുണ്ട് തന്നെ നമുക്ക് സ്ലോ ചാർജിങ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. 3-phase കണക്ഷനിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, അല്ലെ, അങ്ങനെയുള്ള ചാർജറുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നിലവിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇ വി സ്ലോ ചാർജിങ് പകൽ സമയത്ത് മാക്സിമം നമുക്ക് ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കാം. രാത്രി ചാർജിങ്ങും സാധ്യമാവും, എങ്കിലും നമുക്ക് 10 ബാറ്ററികളുടെ ബാക്കപ്പ് പെട്ടെന്ന് തന്നെ കുറയാൻ സാധ്യതയുണ്ട് ഹെവി ലോഡിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ. എക്സിസ്റ്റിംഗ് ഷീറ്റുമായിട്ട് മാക്സിമം ഹൈറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓവറോൾ ഹൈറ്റ് നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഷെയ്ഡുകളോ കാര്യങ്ങളോ വരാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഏകദേശം 1.5 മീറ്ററോളം ഹൈറ്റ് ഡിഫറൻസ് നിലവിലുള്ള ഷീറ്റുമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള സ്ട്രക്ചറിനെ അധികം ഡിസ്റ്റർബ് ചെയ്യാതെ സെപ്പറേറ്റ് കാലുകൾ താഴെ ഗ്രൗണ്ട് വരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുമുണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വലുതും ചെറുതായിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റലേഷൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റാസൊക്കെ നമ്മൾ ചാനലിലൂടെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഇൻഡോർ സിസ്റ്റം ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ഡബിൾ ഡെക്കറായിട്ട് വരുന്ന രീതിയിൽ ബാറ്ററി ട്രേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. യു ടി എൽ സോളാർ ബ്രാൻഡിങ്ങിൽ വരുന്ന 200 AH 10 സീറ്റൺ സോളാർ ബാറ്ററികളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 10 സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് 120 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ബാങ്കാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു 10 kVA 120 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഹൈബ്രിഡ് ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറാണ്. ഇത് ഇവിടെ ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു പക്കാ ഹൈബ്രിഡ് തന്നെയാണ്, അതായത് ഗ്രിഡ് എക്സ്പോർട്ട് ഓപ്ഷനുള്ള ഒരു ഇൻവേർട്ടറാണ്. സിഗ്മ എന്ന് പറയുന്നൊരു മോഡലാണ് യു ടി എൽ സോളാർ വരുന്നത്.
നിലവിൽ നമുക്ക് സിംഗിൾ ഫേസിൽ 5 kW വരെയേ ഉള്ളൂ എക്സ്പോർട്ട് പെർമിഷൻ ഉള്ളൂ. IGBT സ്വിച്ചസ് ആണ് അല്ലെങ്കിൽ സ്വിച്ചിങ് എലമെൻറ്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. ഇതിൻ്റെ സൈഡ് മൗണ്ടഡ് ആയിട്ട് വലിയൊരു കൂളിംഗ് ഫാൻ കൊടുത്തിരിക്കുന്നതാണ്. 3 അടിയോളം ഹൈറ്റ് വരുന്നുണ്ട്. 5 വർഷം ഫ്രീ ഓൺ സൈറ്റ് സർവീസ് വാറൻറ്റിയാണ് കമ്പനി ഈ മോഡലിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള സംവിധാനം അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് സിസ്റ്റംസ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് KCB സോളാർ സപ്ലൈസ് അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്നുള്ള ഔട്ട്പുട്ട് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് യൂസ് ചെയ്തു എന്നുള്ളതാണ്. യാതൊരു നിവൃത്തിയില്ലാതെ വന്നാൽ മാത്രമാണ് KCBയിൽ നിന്ന് സപ്ലൈ ഷെയർ ചെയ്യത്തുള്ളൂ. അതുവരെ കൃത്യമായിട്ട് ലോഡ് ഷെയറിങ്ങും ബാറ്ററി ചാർജിങ്ങും സോളാർ പാനലിൽ നിന്ന് തന്നെ നടന്നുള്ളൂ. സോളാർ പാനലിൽ നിന്നുള്ള ആംപിയർ വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബാറ്ററി ചാർജിങ്ങിനോടൊപ്പം തന്നെ ലോഡ് ഷെയറിങ്ങും ആരംഭിക്കുന്നതാണ്. അതാണ് ഇത്തരത്തിലുള്ള സ്മാർട്ട് സിസ്റ്റങ്ങളുടെ അഡ്വാൻറ്റേജ്. സെപ്പറേറ്റ് MPPT ഉള്ള സിസ്റ്റങ്ങളിൽ ബാറ്ററി വൺസ് ഫുള്ളായ ശേഷം മാത്രമേ ഉള്ളൂ എത്ര ഹൈ ആംപിയർ ഉണ്ടെങ്കിലും ലോഡ് ഷെയറിങ് ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വെയിലുള്ള വേനൽക്കാലങ്ങളൊക്കെ രാവിലെ 9 മണി മുതൽ തന്നെ നമുക്ക് ലോഡ് ഉപയോഗം നടക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മാനുവലി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. കണ്ടിന്യൂസ് 5000 വാട്ട്സിന് മുകളിൽ ലോഡുള്ളവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെക് ഡാറ്റ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് സിഗ്മ എന്നാണ് ഈ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ മോഡൽ നെയിം വരുന്നത്. 10,000 VA അല്ലെങ്കിൽ 10 kV ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. DC വോൾട്ട് അല്ലെങ്കിൽ ബാറ്ററി വോൾട്ട് സപ്പോർട്ട് 120 വോൾട്ട് ആണ്. സോളാർ പാനലിൽ നമുക്ക് 400 വോൾട്ട് വരെ DC സപ്ലൈ സപ്പോർട്ട് ചെയ്യും. അതായത് ഒറ്റ സ്ട്രിങ്ങിൽ നമുക്ക് ഏകദേശം 9 വാനിൽ വരെയൊക്കെ ഈസി ആയിട്ട് കൊടുത്ത് ഉപയോഗിക്കാം. വലിയൊരു കൂളിംഗ് ഫാന് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. പിന്നെ ഒരു റോട്ടറി ബൈപ്പാസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ടർ ഓഫ് ചെയ്യാനായിട്ടും ഡയറക്റ്റ് KCB സപ്ലൈ ബൈപ്പാസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ടൊക്കെ. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സൈഡിലും സെപ്പറേറ്റ് കണക്ടറുകൾ കൊടുത്തിട്ടുണ്ട്. 63 ആമ്പിയറിൻ്റെ MCB പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഡിസ്കണക്ട് സ്വിച്ച് ബാറ്ററി MCB കൊടുത്തിട്ടുണ്ട്, അതും 63 ആമ്പിയർ തന്നെയാണ്. പിന്നെ പാനൽ സൈഡിൽ നിന്ന് നമുക്ക് 63 ആമ്പിയറിൻ്റെ ഒരു DC ബ്രേക്കർ അല്ലെങ്കിൽ DC MCB പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഹെവി സിസ്റ്റങ്ങളിൽ ബാറ്ററി ഡിസ്കണക്ട് സ്വിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത്, ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് വലിയ ആർക്കിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സ്വിച്ച് ഓഫാക്കി വെച്ച ശേഷം കണക്ഷൻ കൃത്യമായി കൊടുത്ത ശേഷം നമുക്ക് വളരെ സേഫായിട്ട് ഈ സ്വിച്ച് ഓൺ ചെയ്യാം. ഇൻ കേസ് ബാറ്ററി സൈഡിൽ നിന്നൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡ്രിപ്പായിക്കോളും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി മെയിൻ്റനൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഹൈ വോൾട്ടേജ് സിസ്റ്റംസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ കൊണ്ടും വേണം മാത്രം നമ്മൾ ചെയ്യിപ്പിക്കാനായിട്ട്. ഇതിൽ നമുക്ക് ഗ്രിഡ് എക്സ്പോർട്ട് മോഡുണ്ട്. ഇത് ഓണാക്കിയിട്ടാൽ നമുക്ക് ഇതൊരു ഓൺ ഗ്രിഡ് ഇൻവേർട്ടറായിട്ട് ഉപയോഗിക്കാം. നിലവിൽ നമുക്ക് ഇതിന് അപ്രൂവൽ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ ഹൈബ്രിഡ് സ്മാർട്ട് PCU മോഡുകളുണ്ട്. ഇതിൽ PCU മോഡാണ് ഏറ്റവും സേവിങ്സ് കിട്ടുന്ന ഒരു മോഡ്. സ്മാർട്ട് മോഡ് ഒരു സേവിങ്സ് പ്ലസ് അതുപോലെ നമ്മുടെ ഒരു ഫുൾ ടൈം പവർ സപ്ലൈ എന്നുള്ളൊരു മോഡാണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഒരു സാധാ ഇൻവേർട്ടറായിട്ട് നമുക്ക് 24/7 പവർ സപ്ലൈ കിട്ടും എന്നുള്ളതാണ് ആ മോഡിൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ നമുക്ക് ഇൻഡിക്കേഷനുകളുണ്ട്. മെയിൻസ് അതുപോലെ തന്നെ ഓവർ ഹീറ്റ് ലോഡ് അല്ലെങ്കിൽ ലോ ബാറ്ററി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ബാറ്ററിയുടെ സ്റ്റാറ്റസ് അറിയാൻ, അതുപോലെ തന്നെ ഗ്രിഡ് ചാർജിങ് ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് കാണിക്കും. സോളാർ, ഇപ്പോൾ സോളാർ PV നിന്ന് ചാർജിങ് നടക്കുന്നതുകൊണ്ട് തന്നെ സോളാർ PV ചാർജിങ് ആണ് ഇനേബിൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഒരുപാട് ഡേറ്റാസ് നമുക്കിതിലുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ട്. എങ്കിലും ബൈ ഡിഫോൾട്ട് നമ്മൾ ഒരു സെറ്റിങ്സിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അത്യാവശ്യം പാനൽ കൊടുത്തു കഴിഞ്ഞാൽ KCB സപ്ലൈ നമ്മൾ ഫുൾ ടൈം ഓണാക്കി കൊടുത്താൽ സിസ്റ്റം ഇൻ്റലിജൻ്റ് ആയിട്ട് അത് മാനേജ് ചെയ്തോളും. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ KCB സപ്ലൈ എടുത്ത് ഉപയോഗിക്കത്തുള്ളൂ. ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു 4-ലൈൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. കൂടാതെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ എൻ്റർ ബട്ടണുകൾ, ഇതുപയോഗിച്ച് നമുക്ക് സെറ്റിങ്സുകൾ കൃത്യമായിട്ട് കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. ബാറ്ററി ബാങ്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 200 Ah സീറ്റൻ സോളാർ ബാറ്ററീസ് ആണ്. ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യാനായിട്ടുള്ള നോക്കൗട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കോയിൻ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യാം. ഈ ഫ്ലോട്ട് ലെവല് കൃത്യമായിട്ട് നോക്കുക. ഗ്രീൻ ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ബാറ്ററി വാട്ടർ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള വലിയ ബാറ്ററി ബാങ്കുകളൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് വളരെയധികം കെയർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 1-3 മാസം കൂടുമ്പോഴെങ്കിലുമൊക്കെ ബാറ്ററിയുടെ ഏതെങ്കിലും സെല്ലുകൾ പ്രത്യേകമായിട്ട് ബാറ്ററി വാട്ടർ താന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില മാനുഫാക്ചറിങ് ഡിഫെക്റ്റ് കൊണ്ടൊക്കെ ചിലപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ബാറ്ററി വാട്ടർ പെട്ടെന്ന് കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നമ്മൾ ഒരു മെയിൻ്റനൻസ് ആവശ്യമുള്ള ഒരു സിസ്റ്റമാണിത്. ഇതൊരു 10 kW ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് KCB ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ സോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഒരു ഫൈബർ PVC വളരെ സേഫായിട്ട്
നമുക്ക് അൺപ്ലഗ് ചെയ്യാവുന്ന ഒരു സോക്കറ്റാണ്. ഇതിൽ നമ്മളൊരു മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് ഒരു 16W സർഫസ് DB ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ കസ്റ്റമറുടെ പ്രത്യേക താല്പര്യപ്രകാരം വെച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ എനർജി മീറ്റർ, അതുപോലെ തന്നെ നമുക്ക് വൈഫൈ ത്രൂ മൊബൈൽ ആപ്പ് വഴി അറിയാൻ സാധിക്കുന്ന ഒരു എനർജി മീറ്റർ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ ഇൻപുട്ടിൽ നമ്മളൊരു 63 ആമ്പിയറിൻ്റെ 100 mA ട്രിപ്പിംഗ് കറണ്ട് വരുന്ന ഒരു RCCV ആണ് കൊടുത്തിരിക്കുന്നത്. അവരാണ് ഇൻപുട്ടിലെടുക്കുന്ന കറണ്ട്, വോൾട്ടേജ്, അവരാണ് എനർജി കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഔട്ട്പുട്ട് സൈഡിലും നമുക്കൊരു ചേഞ്ച് ഓവർ സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് അറിയാനായിട്ട് ഇൻവെർട്ടറിൽ നിന്ന് അല്ലെങ്കിൽ സോളാർ ഇൻവെർട്ടറിൽ നിന്ന് കിട്ടുന്ന ഔട്ട് എത്രയാണെന്ന് അറിയാനായിട്ടുള്ള മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ AC DB, DC DB രണ്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ഒരു AC SPDയിൽ വന്ന ശേഷം ഒരു 63 ആമ്പിയറിൻ്റെ AC 2-pole MCB ത്രൂ ആണ് നമുക്ക് ഔട്ട് കിട്ടുന്നത്. DC DBയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാവൽസിൻ്റെ 2-in-2-out DC DB ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു സ്ട്രിങ്ങിൽ 8 പാനൽ വെച്ച് 2 സ്ട്രിങ്ങുകളാണുള്ളത്. ഒരു DC ഫ്യൂസ്, DC SPD, DC MCB അങ്ങനെയുള്ള 2 സെറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് DC സപ്ലൈ ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു സ്മാർട്ട് സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇൻവെർട്ടറിലേക്ക് എടുക്കുന്ന KCB ഇൻപുട്ട്, അതുപോലെ ഇൻവെർട്ടറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്റ്റൻ്റായിട്ട് അറിയാൻ സാധിക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള മാനുവൽ സ്വിച്ചസ്, ചേഞ്ച് ഓവറുകൾ, പ്രൊട്ടക്റ്റീവ് MCBകൾ, RCCV ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 SPDകൾ ഉൾപ്പെടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുമല്ലോ. ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത കാര്യം ഒന്ന് പരിഗണിക്കുക. മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.